നമസ്കാരം. ഞാൻ ഡോക്ടർ അഖില. ഇന്ന് June 21 അന്താരാഷ്ട്ര യോഗ ദിനം. അതിനോടനുബന്ധിച്ച് ശ്രീ സുരാജ് പ്രണവത്തിന്റെ പ്രണവം ഹോളിസ്റ്റിക് ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ് അക്കാദമിയുടെ യോഗ ദിനാചരണത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരതത്തിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ അംഗീകാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മാതൃരാജ്യത്തിലെ ഋഷീശ്വരന്മാരുടെ സംഭാവനയായ യോഗ. ലോകാരോഗ്യ സംഘടനയും ഇതിനെ സർവാത്മന സ്വാഗതം ചെയ്തിരിക്കുന്നു. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ യോഗയെ വർണ്ണിച്ചിരിക്കുന്നത് യോഗ ചിത്തവൃത്തി നിരോധ എന്നാണല്ലോ. എന്തെന്നാൽ ചിത്തവൃത്തികളുടെ നിരോധത്തെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. ഈ ചിത്തവൃത്തി നിരോധം നമുക്ക് എങ്ങനെ സാധ്യമാക്കാം? അത് അഷ്ടാംഗയോഗത്തിലൂടെയാണ്. അഷ്ടാംഗയോഗം എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, ഇതാണ് അഷ്ടാംഗയോഗം, അല്ലെങ്കിൽ പതഞ്ജലി മഹർഷിയുടെ രാജയോഗം. അതിൽ യമം എന്നാൽ സോഷ്യലി നമുക്ക് കൈവരേണ്ട ഗുണങ്ങൾ, അത് കഴിഞ്ഞ് നിയമം, അത് നമുക്ക് പേഴ്സണലി കൈവരേണ്ട ഗുണങ്ങളെ പറയുന്നു. അത് രണ്ടും സ്വായത്തമാക്കിയാലേ നമുക്ക് ആസനം ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്ഥിരം സുഖം ആസനം എന്നാണല്ലോ. സ്ഥിരവും സുഖവുമായി ഇരുന്നാൽ മാത്രമേ നമുക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റുള്ളൂ. പ്രാണായാമം എന്നാൽ അടുത്ത സ്റ്റേജ്. ശ്വസനം നിയന്ത്രിക്കലും എക്സ്പാൻഷൻ ചെയ്യലുമാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ശ്വസനം നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജായ പ്രത്യാഹാരത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യാഹാരം എന്നാൽ ഇന്ദ്രിയങ്ങളെ തിരിച്ച് മനസ്സിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന സ്റ്റേജാണ്. അതിൽ നിന്നും വേണം നമ്മൾക്ക് ധാരണ എന്ന അടുത്ത സ്റ്റേജിലേക്ക് എത്താൻ. ധാരണ എന്നാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യൽ എന്നാണ്. ഒഴുകിവരുന്ന ചിന്തകളെ തടഞ്ഞു നിർത്തിയാൽ മാത്രമേ ധ്യാനം എന്ന അടുത്ത സ്റ്റേജിലേക്ക് എത്തുകയുള്ളൂ. അതായത് അപ്പോൾ മാത്രമേ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ എന്നർത്ഥം. മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് സമാധി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അതാണല്ലോ നമ്മൾ ഈ പറയുന്ന യോഗയുടെ എയിം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് എന്തെന്നാൽ യോഗ നമ്മൾ സോഷ്യലിയും പേഴ്സണലിയും മെന്റലിയും കൂടാതെ ആത്മീയവുമായ വെൽബീയിങ്ങിന് വളരെയേറെ സഹായിക്കുന്നു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇതൊരു അത്യാവശ്യമായ ഘടകമാണ്. അത് നമുക്ക് കാലങ്ങൾക്ക് മുൻപേ ആചാര്യം വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞു തന്നിരിക്കുന്നു. അതിനാൽ നമ്മളത് ജീവിതത്തിൽ അതിൻ്റെതായ സ്ഥാനവും പ്രാധാന്യവും നൽകി പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. നന്ദി. നമസ്കാരം.